ലോങ് ടേം 2 year 2026 ക്ലാസുകൾ കേരളത്തിലെ 20 സെന്ററുകളിലായി ബ്രില്യൻറ് June 23 തീയതി ഞായറാഴ്ച, അതായത് ഇന്ന്, ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിലുടനീളമായി ക്രമീകരിച്ചിരിക്കുന്ന വിവിധ സെന്ററുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യ ദിവസം ഓറിയന്റേഷൻ ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഇവയെല്ലാം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയുണ്ടായി. ലോങ് ടേമിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ഉണ്ട്. എടുത്തു പറയേണ്ട പോയിന്റ്, രാജ്യത്തെ നമ്പർ 1 ഫാക്കൽറ്റീസ് നയിക്കുന്ന സ്മാർട്ട് ക്ലാസുകളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇതോടൊപ്പം ഇ ലേൺ ആപ്പ്, നിരവധി എക്സാമുകൾ എല്ലാം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. 10th ക്ലാസ്സിന് ശേഷം +1 +2 പ്രവേശന പരീക്ഷകളിലും വിജയിക്കാൻ ഈ പ്രോഗ്രാം സഹായിക്കുന്നു. ഈ ലോങ് ടേം പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കിടിലൻ ബോണസ് കൂടിയുണ്ട്. +1 +2 ബോർഡ് എക്സാമിന് ആവശ്യമായ ട്യൂഷൻ ക്ലാസ്സസ് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇത്രയും ക്രമീകരണങ്ങളുള്ള പ്രോഗ്രാം ആയതിനാൽ തന്നെ ലോങ് ടേം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് +1 +2 ബോർഡ് എക്സാമിലും ടോപ്പർ ആവാം. ഓൺലൈനായും ഓഫ്ലൈനായും നിരവധി വിദ്യാർത്ഥികളാണ് ലോങ് ടേം പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കുന്നത്. ഇനി ലോങ് ടേം ബാച്ചുകളുടെ സെന്ററുകൾ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം 4th, കവടിയാർ, നെയ്യാറ്റിൻകര, കൊല്ലം പള്ളിമുക്ക്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മാന്നാനം, തെങ്ങണ, കടുത്തുരുത്തി, ചെത്തിപ്പുഴ, ചങ്ങനാശ്ശേരി, പാല, എറണാകുളം, തേവര, വാഴക്കുളം, കളമശ്ശേരി, വാഴക്കാല, കോതമംഗലം, തൃശൂർ ഈസ്റ്റ് ഫോർട്ട്, മലപ്പുറത്ത് കോട്ടയ്ക്കൽ, കോഴിക്കോട്, കണ്ണൂർ തളാപ്പ് എന്നീ സെന്ററുകളാണ് ബ്രില്യൻറ് ലോങ് ടേം വിദ്യാർത്ഥികൾക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ആദ്യ ദിനം വിദ്യാർത്ഥികൾക്ക് എന്താണ് ലോങ് ടേം ക്ലാസ്സുകളെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ലോങ് ടേം ബാച്ച് കയറിയപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഇവിടെ വരുന്നതിന് കാര്യമില്ലെന്നാണ്. പക്ഷേ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല പഠിപ്പീരാണ്. വന്നപ്പോൾ തന്നെ ഞാൻ ഞങ്ങളെ ആദ്യം എടുത്തത് വർഗീസ് സാർ എന്ന സാറാണ്, ബയോളജിയാണ് സാർ എടുത്തത്. അപ്പോൾ സാറ് നല്ല തമാശയായിരുന്നു. പിന്നെ ഞങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കാനും പറ്റി. പിന്നെ സ്കൂളൊക്കെ നല്ല രസമാണ്, ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ ബിരിയാണി കിട്ടും. പിന്നെ എന്താ പറയുക, നല്ല ഭൂപ്രകൃതിയാണ്, പഠിക്കാൻ നല്ല അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ പഠിക്കാനുള്ള മെയിൻ കാരണം. എല്ലാവരും ഇന്നാണ് ലോങ് ടേം ബാച്ചിൻ്റെ ക്ലാസ് ആരംഭിച്ചത്. ഞങ്ങൾക്ക് വന്നവണ്ണം ഞങ്ങൾക്ക് 10 സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടി. എവിടെ ഇങ്ങനെയൊന്നും കൊടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇത്രയും പൈസയ്ക്ക് ഇതെല്ലാം കിട്ടി. അതെല്ലാം പഠിക്കാൻ വേണ്ടി നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സാധനങ്ങളായിരുന്നു. ലോങ് ടൈം ബാച്ചിൽ എൻ്റെ ചേട്ടൻ പഠിച്ചായിരുന്നു. ചേട്ടനാണ് സജിച്ച് ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നീ കഷ്ടപ്പെടുവാണെങ്കിൽ നിനക്കും കിട്ടും, അവർ കൂടുതൽ സഹായം ചെയ്തു തരുമെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇന്നിവിടെ ഞങ്ങൾക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാ പ്രൊഫസേഴ്സും ഞങ്ങൾക്ക് വളരെ ബേസിക് കാര്യം തൊട്ട് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ക്ലാസ്സിൽ വെച്ച് തന്നെ അതിൻ്റെ നോട്ട്സും ഞങ്ങൾക്ക് തന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് 10 സ്റ്റഡി മെറ്റീരിയൽസ് തന്നു. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സൊക്കെ വളരെ രസമാണ്. ഞങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്. ഇനിയുള്ള ക്ലാസ് ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ലൈഫിൽ 2nd ടൈമാണ് ബ്രില്യൻ്റിൽ വരുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ ഓഫീസ് സെക്ഷനിൽ വന്നിട്ടുള്ളതായിരുന്നു. ക്ലാസ് റൂം സെക്ഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പസാണ്. വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ആർക്കും നല്ല പൊളൈറ്റ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്നവരും ഭയങ്കര സപ്പോർട്ടീവാണ്. പ്രൊഫസേഴ്സ് വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കും. അതായത് നമുക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ നമ്മളെ പഠിപ്പിക്കും. നമുക്ക് മനസ്സിലാകാത്ത പോർഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തരും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇപ്പം മൊത്തം 10 ബുക്കുകളാണ് തന്നിട്ടുള്ളത്. ഇത് കൂടാതെ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. ഓരോ വീക്കും ഞങ്ങൾക്ക് 3 ബുക്ക് വരെ മാക്സിമം എടുത്ത് റെഫർ ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ട് കൊടുക്കാനൊക്കെ പറ്റും. സോ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. സത്യത്തിൽ ബ്രില്യൻ്റ് വന്ന് പഠിക്കണം. ഈ ലോങ് ടേം ബാച്ചിലെ ഫസ്റ്റ് ക്ലാസ് ഞങ്ങൾക്ക് മാത്സ് ആയിരുന്നു. മാത്സിലെ സെറ്റിലെ കുറേ കോൺസെപ്റ്റ് ക്ലിയറായി. അവർ കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ കെമിസ്ട്രിയുടെ കേസിലാണ് ഹിസ്റ്ററിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ഒക്കെ ചെയ്തു തന്നു. പിന്നെ കോൺസെപ്റ്റ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ, നമ്മൾ വായിക്കാത്ത പല കാര്യങ്ങളും ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ അതൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ഫുള്ളി റെഫർ ചെയ്തിട്ടില്ല, കുറച്ച് പേജസൊക്കെ നോക്കി. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ആപ്ലിക്കേഷൻ ലെവലിൽ ഭയങ്കരമായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് എൻട്രൻസ് എക്സാം എഴുതാനായിട്ടാണ് ഞാൻ ആദ്യം ബ്രില്യൻറ്റിൽ ലോങ് ടേമിന് ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്.
അതിന് വന്നതോടുകൂടി എനിക്കിപ്പോൾ ഇന്ന് ഫസ്റ്റ് പീരീഡ് മാത്സ് ആയിരുന്നു, സെക്കൻഡ് ലെസൺ ഫിസിക്സ് ആയിരുന്നു. അപ്പം സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ എനിക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റി. ഇച്ചിരി ഇൻഡെപ്ത് ടീച്ചേഴ്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവ. ക്ലാസ് നന്നായിരുന്നു, എനിക്ക് പോർഷൻസ് ഒക്കെ നല്ല രീതിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഡേ ഇന്ന് മാത്സ് ആയിരുന്നു, നല്ല രീതിയിൽ ക്ലാസ് പോയി. ആൻഡ് രണ്ടാമത് ഫിസിക്സ് ആയിരുന്നു, കൺസെപ്റ്റ്സ് ഇച്ചിരിയും കൂടെ മനസ്സിലായി, കാര്യങ്ങൾ ഇച്ചിരിയും കൂടെ മനസ്സിലായി കിട്ടി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.